നമസ്കാരം. പാതിരാത്രിയില് ഓടിക്കൊണ്ടിരിക്കുന്ന വാഗണർ കാറിന്റെ പിൻസീറ്റിൽ തിങ്ങി ഞെരുങ്ങിയിരിക്കുന്ന നയറമ്മ തന്റെ വാഹനത്തിന് തൊട്ടു പിന്നാലെ വരുന്ന വലിയ വാഹനത്തിൽ KSRTC ബസിന്റെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ആ ഡ്രൈവർ എന്തൊക്കെയോ ആംഗ്യം കാണിച്ചത് മുന്നോട്ട് നോക്കിയിരിക്കുന്ന മേയറമ്മ പിൻകണ്ണിലൂടെ കണ്ടു എന്നാണ് പറഞ്ഞത്. എന്നാൽ ആ കാഴ്ചയുടെ, ആ ഉൾക്കാഴ്ചയുടെ 100-ൽ 1 മതി, അല്ലെങ്കിൽ മുൻകണ്ണുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ ജോയി ഒരുപക്ഷെ ജീവനോടെ ഉണ്ടായേനെ. റെയിൽവേ കുറ്റം പറഞ്ഞുകൊണ്ട് മേയറമ്മയും പരിവാരങ്ങളും ന്യായീകരിച്ചപ്പോ തുരങ്കവും കഴിഞ്ഞ് ജോയി മുന്നോട്ട് പോയി തകരപ്പറമ്പിലാക്കിയത് പക്ഷെ ആരും കണ്ടില്ല. എനിക്ക് തോന്നുന്നത് ജോയി ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ തുരങ്കത്തിനുള്ളിൽ വെള്ളം ഒഴുക്ക് വേഗത കൂടുതലായിരിക്കും, പെട്ടെന്ന് തന്നെ പുറത്ത് വന്നിട്ടുണ്ടാകും. ഈ തുരങ്കത്തിലൂടെ കടന്നു കഴിഞ്ഞാൽ തുരങ്കത്തിന്റെ പുറത്തുകൂടി ആണ് കടന്നു പോകുക, വേറെ വഴിയില്ല എന്നും ആ തുരങ്കത്തിന്റെ പുറത്ത് ഒന്ന് നോക്കി നിൽക്കുന്നത്, ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു വല ഒക്കെ ഒന്ന് വെച്ച് ഒന്ന് കാത്തു നിൽക്കുന്നത് നല്ലതാണ് എന്നും, അല്ലെങ്കിൽ അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന നോട്ടം കൂടി നോക്കേണ്ടത് ആവശ്യമാണെന്നും എന്തുകൊണ്ടോ മേയറമ്മയ്ക്ക് തോന്നിയില്ല. കാരണം അവിടുത്തെ എല്ലാ കാര്യങ്ങളും വളരെ നിശ്ചയമുള്ള ആളാണ് ഈ മേയറമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊന്നും, ഈ ചാലും ഭൂമിക്കടിയിലുള്ള സംഗതികളൊന്നും തന്നെ നഗരസഭയുടെ ഉത്തരവാദിത്തമല്ല, അതൊക്കെ റെയിൽവേയുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടും മറ്റും ഉണ്ടാകുന്നത് ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണ്. CPMന്റെ മേൽനോട്ടത്തിലാണ് ഈ മാലിന്യം കുന്നുകൂടാനായി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ മാലിന്യ പ്രശ്നം എന്നത് ഈ പാർട്ടിക്കാരുടെ ഒരു വരുമാനമാണ്, നേതാക്കന്മാരുടെ ഒരു വരുമാനമാണ്. അത് നീക്കം ചെയ്യാൻ എന്ന മട്ടില് പല പദ്ധതികളും ആസൂത്രണം ചെയ്യും. അങ്ങനെ ആസൂത്രണം ചെയ്തിട്ട് അത് എവിടെയും എത്താതെ എന്തെങ്കിലുമൊക്കെ നടപ്പിലാക്കി പണം മുഴുവൻ അടിച്ചു മാറ്റും. അതിനുവേണ്ടി പല മാർഗങ്ങളും നോക്കും. ഞാൻ മുമ്പ് പറഞ്ഞ ഒരു പദ്ധതി തന്നെ ഉദാഹരണമാണ്. കൊടുങ്ങല്ലൂരെ ചാപ്പാറ പ്ലാന്റ് പൂട്ടിച്ചുകൊണ്ട് തുമ്പൂർമൊഴി എന്ന ആ വലിയ സാധനം അങ്ങാടികളിൽ വെച്ച് അങ്ങാടി മുഴുവൻ അഴുക്കച്ചാലുകളാക്കി മാറ്റാനുള്ള ഒരു പദ്ധതി, അന്ന് എൻ്റെ ഇടപെടലുകൊണ്ട് മാത്രമാണ് അത് നിലച്ചുപോയത്, ഉദ്ദേശ രീതിയിൽ ഫലപ്രദമായി നടക്കാതിരുന്നത്. ഇല്ലെങ്കിൽ 6,500 കോടി രൂപ അന്ന് അവരുടെ കീശയിൽ വന്നേനെ. ഈ മാലിന്യം എന്നത് സത്യത്തിൽ നഗരസഭയുടെ ഒരു വലിയ വരുമാന മാർഗമാണ്. പക്ഷെ അത് സംസ്കരിക്കാനുള്ള ഒരു വകുപ്പ് വേണം, ഇല്ലാഞ്ഞിട്ടല്ല, 100% സംസ്കരിക്കാനുള്ള സംവിധാനമുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ ഒരു തോട്ടിലും ഒരു മാലിന്യവും ഇല്ലാത്ത വിധം ഇപ്പോ ഓടുന്ന ആമഴിഞ്ചാൻ തോടും പാർവതി പുത്തനാറും അതേപോലെ ആക്കുളം കായലുമെല്ലാം നല്ല തെളിനീർ നിറച്ച് നിർത്താൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. മേയർ പ്രതിനിധാനം ചെയ്യുന്ന ഗവൺമെന്റും ഒക്കെ ഒന്ന് നോക്കിയാൽ മതി. അതായത് CPM ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഒന്ന് മനസ്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, തയ്യാറുണ്ടോ എന്നുണ്ടെങ്കിൽ ഞാനതിന് മുൻകൈയ്യെടുക്കാം. കാരണം ഇനി ഒരു ജോയി ഉണ്ടാകാൻ പാടില്ല. മറ്റൊരു ജോയിയുടെ ഒരു പദ്ധതി അത് നിങ്ങളായിട്ട് പൂട്ടിച്ചു, ചെന്ന് കാല് പിടിക്കുക, ഞങ്ങൾക്ക് അബദ്ധം പറ്റി, നിങ്ങൾ ആ പദ്ധതി ഒന്ന് സ്ഥാപിച്ചു തരണം, ഞങ്ങളെ രക്ഷിക്കണം. 1-ഓ 2-ഓ പ്ലാന്റ് തിരുവനന്തപുരത്ത് ഏത് ജലവാസ മേഖലയിൽ സ്ഥാപിച്ചാലും മതി, എവിടെയും വേസ്റ്റ് കൂട്ടിയിടുന്നില്ല, കൂട്ടിയിടാത്തത് കൊണ്ട് തന്നെ മണമില്ല, ഒന്ന് യാതൊന്നും തന്നെ ഇല്ല. ഏത് മാലിന്യവും കീസിൽ തന്നെ കെട്ടി പൂട്ടി അത് ഈ പ്ലാന്റിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് വേസ്റ്റ് കൊണ്ട് വലിച്ചെറിയുന്നവർക്കും യാതൊരു പ്രശ്നമില്ല. അവിടെ ഇവിടെയും ചില ബിന്നുകൾ വെക്കുക, എല്ലാ ദിവസവും കൃത്യം 6 മണിക്ക് മുമ്പ് അതെല്ലാം ശേഖരിച്ചുകൊണ്ട് പ്ലാന്റിലെത്തിക്കുക. പ്ലാന്റിൽ തന്നെ പ്ലാസ്റ്റിക് വേർതിരിച്ചോളും, പ്ലാന്റിൽ തന്നെ എല്ലാം വേർതിരിച്ചോളും, യാതൊന്നും തന്നെ ചെയ്യേണ്ടതില്ല, അതെല്ലാം പ്ലാന്റ് നോക്കിക്കോളും. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പഴയ പ്രതിനിധികളോടൊന്ന് ചോദിച്ചാൽ മതി, അവിടെ ഉണ്ടായിരുന്ന പ്ലാന്റ് എങ്ങനെയാണെന്നുള്ളത്, അവിടെ എത്ര ജോയിമാർ കൊല്ലപ്പെട്ടു എന്നുള്ളത്. ഇവിടെ മെൽഹി എന്ന ഒരു വീട്ടമ്മയോട് ഈ പറഞ്ഞ ആര്യമ്മയ്ക്ക് എന്താണ് മറുപടി പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. നഗരസഭയുടെ ഉത്തരവാദിത്വമാണ് കനാലുകളൊക്കെ ശുചിയാക്കി ഇടുക എന്നുള്ളത്. അങ്ങനെ ശുചിയാക്കി നല്ല വെള്ളം ഒഴുക്കി അതിന്റെ പരിസരത്ത് മുഴുവൻ സുഗന്ധം പരത്തുന്നതിന് പകരം, നല്ല രീതിയിലുള്ള സുഗന്ധമാണ് അവിടെയുള്ള വിദ്യാർത്ഥികൾക്കും അവിടുത്തെ അന്തേവാസികൾക്കും ആ മേഖലയിലുള്ളവർക്കും അതുവഴി പോകുന്നവർക്കും ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതായത് മാലിന്യം ഒഴുക്കാൻ വേണ്ടി മാത്രം ഒരു തോടുണ്ടാക്കുക, എന്നിട്ട് അതിൽ കണ്ട മാലിന്യങ്ങൾ മുഴുവൻ നിറയ്ക്കുക. തിരുവനന്തപുരം നഗരത്തിന്റെ മുഴുവൻ മാലിന്യവും വന്നു കയറുന്ന സ്ഥലമാണ് ആക്കുളം കായൽ. ആക്കുളം കായലാകട്ടെ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് കൊണ്ടടക്കം ചെയ്യുന്നു. എന്നാൽ ആക്കുളം കായലിലൂടെ ബോട്ട് ചവിട്ടി ഓടിക്കുന്നവർക്ക് അറിയാം എത്ര ദുരിതമാണ് അവിടെയെന്ന്. അതായത് ലോകത്ത് ഇത്തരത്തിൽ നല്ല രീതിയിലൊരു മണമടിച്ചുകൊണ്ട് ബോട്ട് സവാരി നടത്താൻ പറ്റിയ വേറൊരു കായൽ പരിശോധന ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്തൊരു അപമാനമാണ്. മേയറമ്മ എന്നത് നഗരത്തിന്റെ മാതാവാണ്.
നഗരത്തിന്റെ മാതാവാണെന്നുണ്ടെങ്കിൽ ആ ഒരു പദവിയിലിരുന്ന് ആ രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയണം. ജോയിയെ കാണാതായി ഒഴുകിപ്പോയ സമയത്ത് ആദ്യം പറഞ്ഞത് അത് ഞങ്ങളുടെ അധീനതയിലല്ല, ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല, അത് റെയിൽവേയുടെ ഉത്തരവാദിത്വമാണ്. ഇവിടെ ടണലും കഴിഞ്ഞ് ജോയി പുറത്തേക്ക് പോയി, പുറത്തേക്ക് പോയ സ്ഥലം ആരുടെ ഉത്തരവാദിത്വമാണ്? ആ വേസ്റ്റ് കൂന മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? റെയിൽ നീരിന്റെ കുപ്പികളാണെന്നാണ് പറഞ്ഞത്. റെയിൽ നീരിന്റെ കുപ്പികൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ലേ? ആ നഗരത്തിന്റെ, തിരുവനന്തപുരത്തിന്റെ മുഴുവൻ മാലിന്യങ്ങളും ഈ പർവ്വതപുത്തനാളിലും അതുപോലെ ആമയുഞ്ചൻ തോട്ടിലും നിറച്ചുകൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ മേയറായിട്ട് ആ കസേരയിൽ ചടഞ്ഞു കുത്തിയിരിക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇറങ്ങി പോകണം. നാണം കെട്ട പരിപാടിയാണ്. വേസ്റ്റ് ഇല്ലാതെ, അതായത് മാലിന്യം എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെയും നഗരസഭയുടെയൊക്കെ വരുമാനമാണ്, പക്ഷെ അത് വരുമാനമാർഗമാക്കാൻ കഴിയണം. കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നേരം വൈകിട്ടില്ല. ആമയുഞ്ചൻ തോട് നമുക്ക് മറക്കാം, പാർവതി പുത്തനാറിലെ ആ ഒരു മാലിന്യം നമുക്ക് മറക്കാം. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ആക്കുളം കായലിന് അടിത്തട്ട് കാണുന്ന വിധത്തിൽ നല്ല തെളിഞ്ഞ വെള്ളം നമുക്ക് നിറയ്ക്കാം. സാധ്യമാണ്, ഇനിയും സാധ്യമാണ്. പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം, നിങ്ങളുടെ കുരുട്ട് ബുദ്ധി അങ്ങോട്ട് ഒഴിവാക്കണം. ചില കാര്യങ്ങൾ വരുമ്പോൾ അനാവശ്യമായി എതിർത്തുകൊണ്ട് അത് സത്യമല്ലെങ്കിൽ കൂടി അതിനെ പൂട്ടിക്കാനുള്ള ത്വര അങ്ങോട്ട് ഒഴിവാക്കണം. സത്യസന്ധമായി ഈ നാട്ടിലെ ആൾക്കാർ ശുദ്ധമായി ശ്വസിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കണം. അതിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ, കേരളത്തിലെ CPM അതിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരുമിച്ച് ജോയിയെ പോയി കാണാം. കാരണം അയാൾ പേറ്റന്റ് എടുത്തതുകൊണ്ടാണ് അയാളെ തന്നെ കാണാമെന്ന് പറഞ്ഞത്. അത് തിരുവനന്തപുരത്തും അതുപോലെ തൃശ്ശൂരിലും എറണാകുളത്തും എല്ലാ ജില്ലകളിലും ഓരോന്ന് ഓരോ പ്ലാന്റ്, ഒരേ ഒരു പ്ലാന്റ് മതി. മൊത്തം ഒരു 10ഓ 14ഓ പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ പിന്നെ മാലിന്യം എന്ന് പറയുന്ന ഒരു പ്രശ്നമേ ഉണ്ടാകില്ല. ഇത് സത്യമാണ്. പക്ഷെ ഞാനിത് പറയുമ്പോൾ അതിന്റെ കുഴപ്പങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ട് ഇതിന്റെ താഴെ സംസാരിക്കാൻ കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ അതൊന്നും വാസ്തവമല്ല, 100% കള്ളമാണ് എന്ന് എനിക്കറിയാം, ആ പ്ലാന്റ് സന്ദർശിച്ചവർക്കറിയാം, അന്നത്തെ പ്രവർത്തനങ്ങൾ കണ്ടവർക്കറിയാം, എല്ലാവർക്കും അറിയാം. എന്നാൽ അതിനെ കണ്ണടച്ച് എതിർക്കുന്നവർക്ക്, അതിൽ കമ്മീഷൻ അടിച്ചു മാറ്റാൻ കഴിയാത്തവർക്ക്, ഈ മാലിന്യം, നിലവിൽ കിടക്കുന്ന മാലിന്യം അനേകം ജോയിമാരെ സൃഷ്ടിച്ചുകൊണ്ട്, ഇനിയിപ്പോ ജോയി എന്ന് പറയുന്ന ഈ വ്യക്തി, ഈ പാവപ്പെട്ടവൻ ഇപ്പൊ മരണപ്പെട്ടു, ഇനി ഈ മാലിന്യം നീക്കാൻ കുറച്ച് പദ്ധതികളുണ്ടാവും. ആ പദ്ധതികളിൽ നിന്ന് ഒരുപക്ഷെ നല്ലൊരു സംഖ്യ അടിച്ചു മാറ്റും, അതിലൊരു ഓഹരി മേയർക്കും കിട്ടും. അതിനൊക്കെ വേണ്ടിയാണ് ഈ കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജോയി അവസാനത്തെ ആളാകണം. മേയർക്ക് ഒരല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ നഗരസഭയുടെ മാതാവാണെന്നുണ്ടെങ്കിൽ, ആ നഗരസഭയെ നരകസഭയാക്കാതെ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന ഒന്ന് ചെയ്യണം. നിങ്ങൾക്കറിയാം, CPMന്റെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, വല്ല നിവൃത്തിയുണ്ടോ എന്നറിയാൻ വേണ്ടി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അമേരിക്കയ്ക്കും അതുപോലെ മറ്റു സ്ഥലത്തേക്കൊക്കെ പോകുന്നുണ്ടല്ലോ. നിങ്ങളുടെ നേതാക്കന്മാർ പോകുന്നുണ്ടല്ലോ കോട്ടും സൂട്ടും കളസവും ഇട്ട്. ആ കാറെടുത്തിട്ട് നേരെ കൊടുങ്ങല്ലൂരിക്ക് വിട്ടോ. എന്നിട്ട് അവിടെ ചെന്ന് പറയി, അയാളെ ഒന്ന് അനുനയിപ്പിച്ച് പ്ലാന്റ് പൊട്ടിച്ചത് ക്ഷമിക്കണം, പറ്റിപ്പോയി എന്ന് തെറ്റുസമ്മതം നടത്തിയിട്ട് ഒന്ന് ആഞ്ഞു പിടിക്ക്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല പദ്ധതിയാണ്. മാലിന്യമാണല്ലോ എല്ലാം പ്രശ്നം. ആ മാലിന്യ പ്രശ്നം പരിഹരിച്ചാൽ തന്നെ തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് മാറും, അതുപോലെ തിരുവനന്തപുരത്തെ അഴുക്കുചാൽ പ്രശ്നം തീരും. അതായത് മാലിന്യം നിങ്ങൾ കൃത്യമായി കളക്ട് ചെയ്ത് പ്ലാന്റിൽ എത്തിച്ചാൽ മതി. മാലിന്യം എവിടെയും കൂട്ടിയിടാത്തത് കൊണ്ട് എവിടെയും മാലിന്യം ഉണ്ടാകാൻ പോകുന്നില്ല. അതായത് മണമോ മറ്റേ ഈച്ചയോ കൊതുകോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അത് കാണാതെ റെയിൽവേയുടെ മണ്ടയിൽ ചാർത്തി കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും മണ്ടയിൽ ചാർത്തി കൊടുത്തുകൊണ്ട്, അയാളത് വാരാൻ ഇറങ്ങിയത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈ കഴുകിയിട്ട് കാര്യമില്ല. മേയറമ്മ എന്ന് പറഞ്ഞാൽ ഒരു നഗരത്തിന്റെ മാതാവാണ്. ആ ഉത്തരവാദിത്തം കാണിക്കണം. അറ്റ്ലീസ്റ്റ് അത് നേതൃത്വത്തോട് ഇങ്ങനൊരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ, അത് നമുക്കിവിടെ വേണം എന്ന് പറയാനെങ്കിലും വേണം. അല്ലാതെ ഈ മാലിന്യം കാണിച്ചു കൊടുത്തുകൊണ്ട്, ഈ ജോയിയുടെ മരണം കാണിച്ചു കൊടുത്തുകൊണ്ട്, ആ അമ്മയുടെ കണ്ണീർ കാണിച്ചു കൊടുത്തുകൊണ്ട് പുതിയ പദ്ധതി ഉണ്ടാക്കി അതിന് എത്ര കോടി അടിച്ചു മാറ്റാമെന്ന് ചിന്തിക്കുകയല്ല വേണ്ടത്.